നമസ്കാരം, ഞാൻ ബിൻഷ. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ദുരിതത്തിൽ ആശ്വാസം. മഴക്കെടുതിയെ തുടർന്ന് പ്രതിസന്ധിയിലായ ദുരിതാശ്വാസ ക്യാമ്പിലെ അന്തേവാസികൾക്ക് താൽക്കാലിക ആശ്വാസം. കുട്ടനാട്ടിൽ കൈനകരിയിലെ ക്യാമ്പിൽ നാളെ മുതൽ ഭക്ഷണ സാധനങ്ങൾ ബോട്ടിൽ നേരിട്ടെത്തിക്കുമെന്ന് കളക്ടർ. ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ദുരവസ്ഥയിൽ സർക്കാർ നടപടിയെടുത്തത് ഭക്ഷ്യവിതരണത്തിലെ പാളിച്ച മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ. കനത്ത മഴയെ തുടർന്ന് വീടുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം മോട്ടോർ പമ്പ് ഉപയോഗിച്ച് വറ്റിക്കുമെന്ന് റവന്യൂ സെക്രട്ടറി പി എച്ച് കുര്യൻ. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അരി എത്തിക്കാൻ സിവിൽ സപ്ലൈസിൽ സ്റ്റോക്കില്ലെങ്കിൽ പൊതുവിപണിയിൽ നിന്ന് വാങ്ങും. ദുരിതബാധിതർക്ക് വസ്ത്രങ്ങൾ വാങ്ങാൻ 3,800 രൂപ വീതം അക്കൗണ്ടിലെത്തിക്കുമെന്നും റവന്യൂ സെക്രട്ടറി. കനത്ത മഴയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ ദുരിതം പേറി ആലപ്പുഴ ജില്ലയിൽ കഴിയുന്നത് 600,000-ലേറെ പേർ. ദുരിതാശ്വാസ ക്യാമ്പുകളിലെ അന്തേവാസികളുടെ എണ്ണം 40,000-ലധികം. പലയിടങ്ങളിലും കുടിവെള്ളക്ഷാമവും രൂക്ഷം. തോരാമഴയിൽ കേരളത്തിലുണ്ടായത് വിവിധ വകുപ്പുകൾ നടത്തിയ സർവേ അനുസരിച്ച് 831 കോടിയുടെ നഷ്ടം. മഴ ഏറ്റവും കൂടുതൽ ദുരിതം വിതച്ചത് ആലപ്പുഴയിൽ. ജില്ലയിൽ 21,000 ഹെക്ടർ കൃഷി നശിച്ചു. കാർഷിക മേഖലയുടെ മാത്രം നഷ്ടം 220 കോടിയെന്ന് വിലയിരുത്തൽ. മീശ പിരിച്ച് കേരളം. സംഘപരിവാർ ഭീഷണിയെ തുടർന്ന് എസ് ഹരീഷിന്റെ പുതിയ നോവൽ മീശ പിൻവലിച്ച സംഭവത്തിൽ എഴുത്തുകാരന് പിന്തുണയുമായി സർക്കാരും പ്രതിപക്ഷവും. മൗലികവാദികളുടെ ഭീഷണിയുടെ പേരിൽ എഴുത്ത് നിർത്തരുതെന്ന് മന്ത്രി ജി സുധാകരൻ ആവശ്യപ്പെട്ടപ്പോൾ മീശ പിൻവലിക്കേണ്ടി വന്ന സാഹചര്യം പുനഃപരിശോധിക്കണമെന്ന് വി എസ് അച്യുതാനന്ദൻ. ഹരീഷിന് നോവൽ പിൻവലിക്കേണ്ടി വന്നത് പ്രബുദ്ധ കേരളത്തിന് നാണക്കേടെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. നോവലിസ്റ്റിന്റെ കുടുംബാംഗങ്ങളെ അടക്കം സമൂഹ മാധ്യമങ്ങളിലൂടെ മോശമായി ചിത്രീകരിച്ചിട്ടും നടപടിയെടുക്കാത്ത ആഭ്യന്തര വകുപ്പിന്റെ നിലപാട് ദുരൂഹമെന്ന് ചെന്നിത്തല. മലയാളത്തിലെ പ്രമുഖ ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു വന്നിരുന്ന മീച എന്ന നോവലാണ് സംഘപരിവാർ ഭീഷണിയെ തുടർന്ന് പിൻവലിക്കുന്നതായി ഹരീഷ് അറിയിച്ചത്. സ്ത്രീകളുടെ ക്ഷേത്ര സന്ദർശനം സംബന്ധിച്ച സംഭാഷണത്തിൽ ഏർപ്പെടുന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതിന് നോവലിനെതിരെ സൈബർ ആക്രമണം ശക്തമായിരുന്നു. ഹരീഷിന്റെ ഫേസ്ബുക്ക് പേജിൽ ആക്രമണം രൂക്ഷമായപ്പോൾ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യേണ്ടി വന്നു. ഹരീഷിന്റെ കുടുംബത്തെ കൂടി ഉൾപ്പെടുത്തിയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം ഉണ്ടായത്. കുട്ടനാടിന്റെ പശ്ചാത്തലത്തിലുള്ള നോവലിന്റെ 3 അധ്യായങ്ങൾ മാത്രമാണ് ആഴ്ചപ്പതിപ്പിൽ ഇതുവരെ പ്രസിദ്ധീകരിച്ചത്. അരനൂറ്റാണ്ട് മുൻപുള്ള കേരളീയ ജാതി ജീവിതത്തെ ദളിത് പശ്ചാത്തലത്തിൽ ആവിഷ്കരിക്കുന്ന നോവലാണ് മീശ. കൈകോർക്കാൻ കോൺഗ്രസ്. പൊതു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ വിശാല സഖ്യം രൂപീകരിക്കാൻ തയ്യാറെടുത്ത് രാഹുൽ ഗാന്ധി. വിശാല മതേതര സഖ്യത്തെ പ്രവർത്തക സമിതിയിൽ അനുകൂലിച്ച് ഭൂരിപക്ഷം. തന്ത്രപരമായ സഖ്യങ്ങൾക്ക് കോൺഗ്രസ് മുൻകൈയെടുക്കും. സഖ്യരൂപീകരണത്തിൽ വിട്ടുവീഴ്ചകൾ വേണം. ബി ജെ പി താഴെ ഇറക്കലാണ് പ്രധാന ലക്ഷ്യമെന്ന് രാഹുൽ ഗാന്ധി. പാർട്ടി വോട്ട് ചെയ്യാത്തവരുടെ വിശ്വാസം ആർജിക്കണമെന്നും രാഹുൽ. പ്രതിപക്ഷ കൂട്ടായ്മയ്ക്ക് രാഹുൽ നേതൃത്വം നൽകണമെന്ന് പ്രവർത്തക സമിതി. പാർട്ടിയുടെ വോട്ട് കൂട്ടുക എന്നതാണ് പ്രധാന കടമ്പ. കോൺഗ്രസ് ശക്തമായ സംസ്ഥാനങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ 150 സീറ്റുകൾ നേടാൻ സാധിക്കുമെന്ന് പി ചിദംബരം. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ സഖ്യരൂപീകരണത്തിലൂടെ വിജയിക്കാൻ സാധിക്കുമെന്ന് വിലയിരുത്തൽ. സംഘപരിവാറിനെതിരെ അടവുപരമായ സഖ്യമുണ്ടാക്കാനാണ് കോൺഗ്രസ് തീരുമാനം. നേതാക്കൾ വ്യക്തിപരമായ താൽപര്യങ്ങൾ ഒഴിവാക്കണമെന്ന് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയുടെ നിർദ്ദേശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അധികാരം നഷ്ടപ്പെടുമെന്ന ഭയം. ലോക്സഭയിൽ അവിശ്വാസ പ്രമേയത്തിനെതിരായ മറുപടി പ്രസംഗത്തിൽ കണ്ടത് ഈ തിരിച്ചറിവുണ്ടാക്കിയ വെപ്രാളമെന്നും സോണിയയുടെ പരിഹാസം. ഇന്ത്യയിലെ അടിച്ചമർത്തപ്പെട്ടവർക്കായി ശക്തമായി പോരാടാൻ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്ത് പ്രവർത്തക സമിതിയിൽ രാഹുൽ ഗാന്ധിയും. ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഭരണഘടനാ സ്ഥാപനങ്ങളും ദളിതരും പിന്നാക്ക വിഭാഗങ്ങളും ആക്രമിക്കപ്പെടുകയാണെന്നും രാഹുലിന്റെ വിമർശനം. വടിയെടുത്ത് ഋഷിരാജ്. വാറ്റുപകരണങ്ങളും ലഹരിമരുന്നും ഓൺലൈനിൽ സുലഭമായതോടെ കടുത്ത നടപടികളുമായി എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ്. ഓൺലൈൻ വഴി ലഹരിമരുന്ന് വിതരണം നടക്കുന്നുണ്ടെന്ന സൂചന ലഭിച്ചതോടെയാണ് എക്സൈസ് വകുപ്പ് രാജ്യാന്തര ഓൺലൈൻ സൈറ്റായ darknet.com നിരീക്ഷിക്കാൻ ആരംഭിച്ചത്. എക്സൈസ് വകുപ്പ് നടപടിയെടുക്കാൻ തുടങ്ങിയതോടെ സൈറ്റിൽ നിന്ന് ഉൽപ്പന്നം പിൻവലിച്ചു. സൈറ്റിനെതിരെ നടപടി ആവശ്യപ്പെട്ട് പോലീസിനും വിശദ റിപ്പോർട്ട് നൽകിയതായും വിവരം. വാറ്റുപകരണങ്ങൾ ഓൺലൈൻ വഴി വിൽപ്പന നടത്തുന്നത് മുൻനിര വ്യാപാര സൈറ്റുകളെന്ന് കണ്ടെത്തൽ. വ്യാപാര സൈറ്റുകളിൽ ലിക്കർ മാനുഫാക്ചറിംഗ് യൂണിറ്റ് എന്ന് ടൈപ്പ് ചെയ്താൽ ഉപകരണങ്ങൾ ലഭ്യമാകും. ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ എക്സൈസ് ആസ്ഥാനത്ത് ലഭിച്ചിരുന്നു. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസുമായി ഒരു മണിക്കൂറിന് ശേഷം ടീന അന്ന മാറ്റിച്ചേരും. നമസ്കാരം.